ഇങ്ങനെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ സുൻവു ആണെങ്കിൽ കത്രിക പിടിച്ചോണ്ട് വരുമ്പോൾ അവളുടെ പഴയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കട്ടോ. അവളാദ്യം കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടൊക്കെ ഇങ്ങനെ അവളെ സന്തോഷിപ്പിക്കുന്നതും അതേപോലെ തന്നെ അവളിപ്പോഴത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കും. ആ ഒരു നെയ്ബറിൻ്റെ കാര്യമൊക്കെ അവളിങ്ങനെ പഴയതും ഇവരിങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ടൊക്കെ നിന്നതൊക്കെ ഇവളിങ്ങനെ ആലോചിക്കും. എന്നിട്ട് അവളിങ്ങനെ പറയും, എല്ലാവരും എന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവൻ്റെ നേരെ ചെല്ലോട്ടോ. എന്നിട്ട് പറയും, നീ വലിയൊരു കള്ളനാന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അന്ന് കൊച്ചുണ്ടായപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാകും, ഞാനൊരിക്കലും നിന്നെ വിട്ടു പോവില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ് സുൻവു എന്നൊക്കെ പറഞ്ഞത്. അവൾ ആലോചിച്ചിട്ട് പറയും, നീ ഒരു കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ ആ ഒരു കത്രി കൊച്ച് ഒറ്റ കുത്തു അങ്ങ് കുത്തുമ്പോൾ എല്ലാവരും ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കൊച്ച് യങ്ജുനാണെങ്കിൽ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് ഇവൾ ശരിക്കും ബോധത്തിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് കുത്തിയിട്ടുണ്ടാവില്ല കേട്ടോ, അവൾ ജസ്റ്റ് ഒന്ന് സ്വപ്നം കണ്ടതായിരിക്കും. അപ്പോൾ അവനിങ്ങനെ പറയും, അമ്മ ആ ക്യാമറ ഇങ്ങ് താന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് ക്യാമറയും കൊണ്ട് അങ്ങ് പോകും. അപ്പോൾ അവനിങ്ങനെ പറയും, നീ എവിടെയായിരുന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ സുൻവു ആണെങ്കിൽ കേക്ക് തുറക്കണതിന് പകരം അവളാണെങ്കിൽ ആ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ കീറുമ്പോൾ അവളുടെ നെയ്ബർ പറയും, നീ എന്തേ കാണിക്കുന്നത്, കേക്കിന് എന്തെങ്കിലും പറ്റൂല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാകും. അപ്പോൾ അവൾ പറയും, അത് കുഴപ്പമില്ല, കേക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേക്ക് അങ്ങനെ കട്ട് ചെയ്യും കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അവനെ വിഷ് ചെയ്യുമ്പോൾ അവൻ ഓരോരുത്തരായിട്ട് പ്രത്യേകം നന്ദിയൊക്കെ പറയും കേട്ടോ. അപ്പം മറ്റേ നെയ്ബറായിട്ടുള്ള പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എടാ നീ സുൻവോടുത്ത് താങ്ക്സ് ഒന്നും പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയും, ഞാൻ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, സുൻവു നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒന്നും ആവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഉള്ളിലൊരു വലിയൊരു മുറിവ് പറ്റി കിടക്കണേണല്ലോ. ആ ഒരു സമയത്ത് ആ ഒരു നെയ്ബർ അവളുടെ അടുത്ത് വന്നിട്ട് പറയും, തിരിച്ച് അവൻ്റെ അടുത്തും ഒരു സ്പീച്ച് പറയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നേരെ അങ്ങ് കിസ് ചെയ്യും. കിസ് ചെയ്യുമ്പോൾ മറ്റേ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. അദാക്യോങ് എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ആ ഒരു സമയത്ത് കിസ് ചെയ്ത് കഴിയുമ്പോൾ അവളിങ്ങനെ പറയും, ഇന്ന് നിൻ്റെ ദിവസമാണ്, നീ അടിച്ച് പൊളിക്കാനൊക്കെ ആ ഒരു ഹസ്ബൻഡ് അടുത്ത് പറയുമ്പോൾ ഹസ്ബൻഡ് ആ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കും. അങ്ങനെ അവളാണെങ്കിലും നീങ്ങി മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ ഇവളുടെ ഹസ്ബൻഡാണെങ്കിൽ ഈ ദാക്യോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ കൈയൊക്കെ പിടിക്കുന്നത് അവൾ കാണുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ ദാക്യോങ്ങിൻ്റെ അമ്മയടുത്ത് വന്നിട്ട് പറയും, എന്തേ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയും, ആ ഓക്കെയാണ്. എന്നിട്ട് സുൻവു പറയും, നിനക്കെങ്ങനെയുണ്ട്, പാർട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൾ പറയും, നിനക്കറിയാത്ത കുറേ പ്രായമായ ആൾക്കാരൊക്കെ ഇല്ലേ, പിന്നെ എങ്ങനെ നിനക്ക് ഇഷ്ടപ്പെടണം എന്നൊക്കെ ആ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ദാക്യോങ് അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ഇവളുടെ നെയ്ബർ ഇങ്ങനെ പറയും, ദാക്യോങ്ങിന് ഒരു സ്റ്റുഡിയോ ഉണ്ട്, എക്സസൈസിൻ്റെ ഒക്കെ സ്റ്റുഡിയോ ആണ്, ഈ സൂംബ ക്ലാസ് ഒക്കെ ഇല്ലേ അതേപോലത്തെ ഒരു സ്റ്റുഡിയോ ആണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ദാക്യോങ് ഇങ്ങനെ പറയും, ഇത്തിരി ഏജൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് വണ്ണം വച്ച് സാഗൊക്കെ ആയി പോകൂലേ, അതുകൊണ്ട് എൻ്റെ സ്റ്റുഡിയോയിലോട്ട് വാ, ഞാൻ നല്ല ഫിറ്റാക്കി തരാം, ആണുങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ പെങ്കൊച്ചിന് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ലീത്തയോയും അതേപോലെ തന്നെ മറ്റു നെയ്ബറും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടാകും. വേറൊന്നുമല്ല, ഈ ഒരു നെയ്ബറിനാണെങ്കിൽ നമ്മുടെ ലീത്തയോനെ ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഈ ലീത്തയോ ആണെങ്കിൽ നമ്മുടെ സുൻവോടെ പൈസക്കാണ് പുള്ളിക്കാരൻ ഇത്ര നാളും ജീവിച്ചുകൊണ്ടിരുന്നത്, അവളെ പറ്റിയിട്ടാണ് പുള്ളിക്കാരൻ ഇത്ര നാളും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഇവനെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും, നിനക്കല്ലെങ്കിലും നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഇങ്ങനെ ചിലവിന് തരാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലീത്തയോക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടാതെ ലീത്തയും അവനും തമ്മിൽ ചെറിയൊരു ഫൈറ്റൊക്കെ ഉണ്ടാകും. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു മുറിവിൽ ഇങ്ങനെ ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അവൾ ചോദിക്കും, അവൻ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഏ അതൊന്നുമില്ല, നീ അതറിയണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ ആ ബാൻഡേജ് ഇടുന്ന സമയത്ത് തന്നെ ആ ഒരു റിങ് ഒരു കൈ പിടിച്ചിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് അവനിങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ സല്ലപിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവൾക്കാണെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവൻ ചോദിക്കും, നിനക്കെന്താ പറ്റുന്നു ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാൻ നിന്നെ കൊണ്ടുവന്ന് ആക്കണോ, ഞാൻ അവിടെ വരെ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് അങ്ങ് പോകും. ഞാൻ യങ്ജുനെ വിളിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ അവൻ പറയും, വേണ്ട നീ പൊക്കോ, യങ്ജുനെ ഞാൻ കൊണ്ടുവന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവു ആണെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് ആകെ ഹൃദയം തകർന്ന് കിടക്കും. അങ്ങനെ പുള്ളിക്കാരത്തെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മറ്റേ ദാക്യോങ്ങിനാണെങ്കിൽ ഇവൻ അവളെപ്പറ്റി പറഞ്ഞതൊന്നും ആ ഒരു സദസ്സിൽ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അപ്പം ഇവനിങ്ങനെ പറയും, നീ എന്താ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുന്നത്, അവൾ എനിക്കൊരു മാസ്ക് ആയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ വെറുതെ എന്നെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ ചെറിയ പുള്ളിയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, നീ ഒന്ന് മനസ്സിലാക്ക്, ഞാൻ എന്നാൽ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ അവൾ പറയും, വേണ്ട, സംസാരിച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആക്കും, നീ അവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അങ്ങനെ കിസ് ചെയ്യും കേട്ടോ. അങ്ങനെ കിസ് ചെയ്യുന്ന സമയത്ത് ആരോ ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന്
സംസാരിക്കണമായിരിക്കും. അങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു നെയ്ബറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറയും, നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ആ പിന്നെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിൽ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് കൊച്ചുങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്, ഞങ്ങൾക്കതാകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇവിടെ സ്നേഹിക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു വൈഫിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, വൈഫിന് കൊച്ചുങ്ങളൊക്കെ വേണമെന്നാണ് അവളുടെ ഒരു താല്പര്യം. ആ ഒരു സമയത്ത് മറ്റവളാണെങ്കിൽ, ആ ഡോക്ടറാണെങ്കിൽ, ഗൈനിക്കിൻ്റെ ഡോക്ടറാണെങ്കിൽ ഈ യങ് ജുൻ നടന്നു പോകണ്ടിട്ട് ഇവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ചെല്ലും, ചെന്നിട്ട് പറയും നീ പിള്ളേരുടെ അടുത്ത് തല്ല് പിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും ഞാൻ എന്നാൽ വീട്ടിൽ കൊണ്ടുവന്നാക്കി തരാമെന്നും പറഞ്ഞ് ആ ഒരു യങ് ജുനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോകും. ആ ഒരു സമയത്ത് നമ്മുടെ പെങ്ങോച്ചാണെങ്കിൽ ഡ്രിങ്ക്സ് കുടിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് യങ് ജുൻ വരുമ്പോൾ അമ്മ ചോദിക്കും നീ എന്താ വന്നത്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ കയറിപ്പോകും. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പറയും അവൻ ഒറ്റയ്ക്കല്ല ഞാനും വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഫോട്ടോയൊക്കെ കളയാൻ വേണ്ടി വെച്ചപ്പോൾ ഇവളിങ്ങനെ ചോദിക്കും ഇതെന്താ ഫോട്ടോയൊക്കെ മാറ്റി വെച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാനത് കളയാൻ വേണ്ടി പോവാം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനാണെങ്കിൽ ചെറിയ ഡൗട്ട് തോന്നും, എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ പറയും നീ നേരത്തെ കേട്ടിരുന്നോ ആ ഒരു നെയ്ബറില്ലേ, നെയ്ബറായിട്ടുള്ള അവനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും ഒരു പെണ്ണിൻ്റെ ഒപ്പം കിടന്നാൽ പോരാ, ഒന്നിലധികം പെണ്ണുങ്ങളുടെ ഒപ്പം കിടക്കണം, അവൻ്റെ കെട്ടിയോക്കടൊക്കെ ഒരു വിധി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ അവൾ പറയും നിനക്ക് ചിരിയാണല്ലേ, എല്ലാവരുടെയും ആ ഒരു ഇമോഷൻ കാണുമ്പോൾ നിനക്ക് ചിരി, നിനക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലല്ലോ, നിനക്ക് വേറെ ഒരു മൂലക്ക് നിന്നതൊക്കെ കണ്ട് രസിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരിക്ക് എന്തോ സംശയം തോന്നിട്ട് പറയും നിനക്കപ്പോൾ അതൊക്കെ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ആ എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. നീ എൻ്റെ ഒരു ജീവിതത്തിൽ ഇത് ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ എന്താ, നിനക്ക് ഞാനാണോ അവനാണോ വലുതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും വേണ്ടി നീ എന്നോട് ക്ഷമിക്കണം, അവൻ എൻ്റെ അടുത്ത് ഒരു ദിവസം ഡ്രിങ്ക്സ് കുടിക്കാമെന്നും പറഞ്ഞിട്ട് വിളിച്ചതാണ്, എന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതാ, എത്രയും പെട്ടെന്ന് ആ പെണ്ണായിട്ടുള്ള റിലേഷൻ കളയാമെന്നും പറഞ്ഞതാ, അതുകൊണ്ട് ഒരു സീക്രട്ട് ആയിട്ട് വെച്ചതാടി, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും നീ ഒന്നും മിണ്ടാതിരിക്കോ, ഇനി എൻ്റെ ലൈഫിൽ ഇങ്ങനെ കൂടുതൽ സീക്രട്ട് ആയിട്ടൊന്നും വരല്ല പൊന്നു മോളെ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് മറ്റേ പുള്ളിക്കാറ്റാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് ലീതിയെ വിളിച്ചിട്ട് പറയും എടി നീ എഞ്ചിനെ കൊണ്ടുവന്ന് ആക്കിയിരുന്നോ, സുൻവോക്ക് ഇപ്പം എങ്ങനെയുണ്ട് കുറവുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും നിൻ്റെ കെട്ടുള്ളല്ലേ, നീ പോയി വിളിച്ച് ചോദിക്കട്ടെ ചെറുക്കാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മറ്റേ ദാക്യോങ്ങിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ അവളിങ്ങനെ നോക്കും, നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാകും ഇവൻ്റെ കൈയൊക്കെ കാണുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ അവനാണെങ്കിൽ കള്ള് കുടിച്ച് ആകെ ഫിറ്റായിട്ട് അകത്തേക്ക് കയറി വരും. അങ്ങനെ ഇവനാണെങ്കിൽ റൂമിലോട്ട് പോയി കിടക്കുന്നുണ്ടാവും കേട്ടോ. ആ ഒരു ഫിറ്റിൽ തന്നെ അവൾ കൂടുതൽ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ യങ് ജുനിൻ്റെ ആ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ എന്താ കലണ്ടറിൽ ഇങ്ങനെ അച്ഛനായിട്ട് ക്യാമ്പിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം മുന്നേ ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ കൊല്ലം അച്ഛൻ എൻ്റെ കൂടെ ക്യാമ്പിന് വന്നില്ല, ഇത്തവണെങ്കിലും വരൂല്ല അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയും ഇത്തവണ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ സീനാക്കാൻ നിൽക്കില്ല. പിറ്റേന്ന് രാവിലെ ആണെങ്കിലും സാധാരണ ഒരു ദിവസം പോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവളിങ്ങനെ പറയും നിങ്ങൾ മറന്നില്ലല്ലോ ഇന്ന് ഇവൻ്റെ ഒപ്പം ക്യാമ്പിങ്ങിന് പോകണമെന്ന് പറയുമ്പോൾ അവൻ ആ ഓക്കെ ഞാൻ പോവാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് ഇറങ്ങാൻ നേരത്തെ ഇവനിങ്ങനെ ഹഗ് ചോദിക്കുമ്പോൾ അവൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിക്ക് തന്നെ അവൾ അങ്ങ് ഹഗ് കൊടുക്കും. അപ്പം ഇവൻ്റെ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നുണ്ടാകും ചൈനയിലത്തെ ആ ഒരു ആൾക്കാർ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം വിളിച്ചൊക്കെ പറയുമ്പോൾ ഇവനിക്ക് ടെൻഷനാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചൊക്കെ ആ ഒരു ഡോക്ടർമാരുടെ ആ ഒരു സസ്പെൻഷനിൽ പറയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി പോവാണ്. അവളാണല്ലോ മെയിൻ ആൾ, അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ അവൾ തന്നെ പറയുമ്പോൾ ഡോക്ടർമാർ പറയും എനിക്ക് ആകപ്പാടുണ്ടായ ഒരു ഫാമിലിയാണ് നഷ്ടപ്പെട്ടത്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും എന്നോട് ക്ഷമിക്കണം, നിങ്ങളെപ്പോഴും ഡ്രിങ്ക്സ് കുടിക്കുകയാണ്, അതുമാത്രമല്ല പകുതി മാസവും പകുതി നാളും നിങ്ങളിങ്ങനെ ലീവ് എടുത്ത് നിൽക്കണല്ലേ, നമുക്ക് എന്തായാലും അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ പറയും ഞാൻ കാരണമാണ് എനിക്കിവിടെ ഒരു പൊസിഷൻ കിട്ടിയത്, എന്നിട്ട് നീ എന്നെ ഇങ്ങനെയാണല്ലേ കാണുന്നത്, നീ നോക്കിക്കോ നിനക്കുണ്ടല്ലോ ഫാമിലി, ഞാനും കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ ആ ഒരു ദേശത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകും. ആ ഒരു സമയത്ത് നമ്മുടെ സുൻവ് വരുമ്പോൾ എന്താ ഈ ഒരു ഗൈനിക്ക് ഒ പി എന്ന് ഒരു പെണ്ണ് കരഞ്ഞിട്ട് പോകുന്നുണ്ടാകും. അപ്പോൾ ചോദിക്കും എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആ പെങ്കുച്ചിന് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു, നമ്മളുടെ റൂൾ അതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സുൻവ പറയും ശരിയാണെന്ന് പറയട്ടോ. അപ്പോൾ കൂട്ടുകാർ ചോദിക്കും വേണ്ടി നീ ലീതയുമായിട്ട് സംസാരിച്ചിരുന്നോ നോക്കുമ്പോൾ അവൾ പറയും ഇല്ല അവൻ മോൻ്റെ ഒപ്പം ക്യാമ്പിന് പോയിക്കണം, എന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കും. ആ ഒരു സമയത്ത് ദാക്യോങ് അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അടുത്ത പേഷ്യനെ കയറ്റാൻ പറയുമ്പോൾ ദാക്യോങ് ആയിരിക്കും. അപ്പോൾ ദാക്യോങ് പറയും അമ്മ എപ്പോഴും പറയും നിങ്ങളുടെ കൺസൾട്ടേഷനിൽ വന്നെന്നുള്ള കാര്യം, അതുകൊണ്ട് വന്നാന്നും പറഞ്ഞ് ഇവളങ്ങനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളിങ്ങനെ ചോദിക്കും എന്താ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും എനിക്ക് ദേഹമാകെ വേദനയാണ് രണ്ട് മൂന്നാഴ്ച എന്നൊക്കെ ഇങ്ങനെ
പറയുമ്പോ ഇവളാണെങ്കിൽ ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവട്ടോ. ആ ഒരു സമയത്ത് അവൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നീ സ്മോക്ക് ചെയ്യാറുണ്ടോ ഡ്രിങ്ക് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ സ്മോക്ക് ചെയ്യാറില്ല ഡ്രിങ്ക് ചെയ്യാറുണ്ടെന്നൊക്കെ പറയട്ടോ. അപ്പൊ അവൾ ചോദിക്കും നീ സെക്ഷുവലി ആക്റ്റീവ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും അതാക്യം പറയും അതിന് ഉത്തരം നൽകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി പറയും അതിന് ഉത്തരം നൽകണം ഞാൻ ഡോക്ടർ ആണെന്നൊക്കെ പറയട്ടോ. ആ ഒരു സമയത്ത് ദാക്യം പറയും ആ ഉണ്ട് എനിക്കൊരാളായിട്ട് റിലേഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഒരാളാണ് അതിൽ കൂടുതലുണ്ടോ എന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും ഒരു മാരീഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പൊ അവളിങ്ങനെ പറയും അവരുടെ വൈഫിനെ കാര്യം അറിയുമെന്ന് വയ്ക്കുമ്പോൾ ദാക്യം പറയും ഏ അറിയില്ല എന്തായാലും അവനിക്ക് ആ ഒരു ഫാമിലി നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പൊ ഇവക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നിട്ട് അവളാണെങ്കിൽ കയ്യിൽ നല്ല രീതിക്ക് കുത്തിയിട്ട് ബ്ലഡ് ഒക്കെ എടുക്കും. ബ്ലഡ് ഒക്കെ എടുത്തിട്ട് യൂറിൻ കൊണ്ടുവരാൻ പറയുന്നുണ്ടാവട്ടോ. അങ്ങനെ യൂറിൻ കൊണ്ടുവന്ന് അതിൻ്റെ നോക്കുമ്പോൾ എന്താ അവൾ പ്രഗ്നന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ അവളോട് പറയും നീ പ്രഗ്നന്റ് ആണെന്ന് ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് തന്നെ ദാക്യൂങ്ങിനാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകും. എന്നിട്ട് അവളാണെങ്കിൽ ഗൈനക്കോളജിനെ കാണിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. നമ്മുടെ സുൻവോയ ആണെങ്കിൽ ജനറൽ മെഡിസിനും അവളുടെ ആ ഒരു ഫ്രണ്ട് ഗൈനക്കോ ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് വന്നിട്ട് പറയും ഇടി എന്താണ് ഞാൻ കേൾക്കുന്നത് അവൾ അബോഷൻ വേണമെന്നുള്ള പറയണെന്നൊക്കെ പറയുമ്പോൾ അവൾ കൂട്ടുകാരി പറയും എന്തായാലും നമുക്ക് അബോഷൻ ചെയ്ത് കൊടുക്കാം. അവൾ പിന്നെ പ്രത്യേകം പറഞ്ഞത് ലീത്തയോട് അടുത്ത് പറയണ്ടെന്നൊക്കെ പറയട്ടോ. പക്ഷെ സുൻവോ പറയും വേണ്ട അബോഷൻ ചെയ്യേണ്ട നമ്മുടെ ഒരു റൂളിനെതിരല്ലേ നിന്റെ ലൈസൻസ് വരെ പോകാൻ ചാൻസ് ഇല്ലേ എന്തായാലും അബോഷൻ ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവൾ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ കൊച്ചാണെങ്കിൽ ക്യാമ്പിന് പോയിക്കണേരിക്കും കേട്ടോ. അങ്ങനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും കൊച്ചിൻ്റെ അടുത്ത്. അങ്ങനെ ഇവൾ സങ്കടപ്പെട്ട് ബാറിൽ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ മറ്റേ പെണ്ണിനെ കാണില്ല കേട്ടോ. ആ ഒരു ഹെയ്ൻസോ എന്നാണ് അപ്പളുടെ പേര്. അപ്പോൾ ഹെയ്ൻസോ എന്തെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും അവൾ കുറച്ച് നാളായിട്ട് വന്നിട്ടില്ലാന്ന് പറയുമ്പോൾ ഇവള് ആ ഒരു ലോഡ്ജിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ ആ ഒരു ഹെൻസോടെ ആ ഒരു ബോയ് ഫ്രണ്ട് അവളിങ്ങനെ ഉപദ്രവിക്കണേരിക്കും. പെട്ടെന്ന് തന്നെ അവൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഹെൻസോ എടുത്ത് പറയും നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പറയട്ടോ. അപ്പോൾ ഹെൻസോ ഇറങ്ങുമ്പോൾ അവനിങ്ങനെ പറയും നീ ഇതെങ്ങടെ പോണത് നീ പോവൂല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ പെങ്കൊച്ച് പറയും ഞാൻ ഇവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലത്തെ അസോസിയേറ്റ് ഡയറക്ടറാണ് എനിക്ക് പലവരെ അറിയാം അതുകൊണ്ട് നിന്റെ ആ ഒരു ലൈഫ് നശിപ്പിച്ച് കളയണ്ടെങ്കിലും മര്യാദക്ക് മാറി നിൽക്കുന്നെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് ആ ഒരു ക്ലിനിക്കിലേക്ക് വന്ന് ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് കൊടുക്കട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ ചോദിക്കും എനിക്കിനി എന്താ ചെയ്യാൻ പ്ലാൻ എന്ന് വയ്ക്കുമ്പോൾ അവളിങ്ങനെ പറയും ഞാൻ പബ്ബിന് കുറച്ച് നാൾ നിന്നിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകും എനിക്ക് വേറെ എങ്ങും പോകാൻ സ്ഥലമില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പറയും നിന്നെയൊക്കെ അവൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചില്ലേ അവൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലേ പിന്നെ എന്തിനാ നീ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും എനിക്ക് അവന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അവനെ മാറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവൾക്കും എന്തോ പോലെയൊക്കെ തോന്നൂട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ ഒരു ഹോട്ടലിൽ അവൾക്ക് റൂം ബുക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയും ഞാൻ നിനക്ക് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ഞാൻ സെറ്റാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ ആ ഒരു ഹെൻസോടെ അടുത്ത്. അങ്ങനെ സുൻവോ ആണെങ്കിൽ ആ ഒരു ഹസ്ബൻഡിൻ്റെ മോനെ വന്ന് പിക്ക് ചെയ്ത് രാത്രി അങ്ങനെ ഡിന്നറിലൊക്കെ കഴിച്ച് സന്തോഷമൊക്കെ നിൽക്കും. അങ്ങനെ അവൾ കൂടുതലൊന്നും അവൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോൾ അവൻ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോൾ അവളിങ്ങനെ പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് നീ ശരിക്കും പറഞ്ഞാൽ നീ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നോട് സത്യം പറ എന്നോട് കള്ളം പറയണ്ട നീ സത്യം പറഞ്ഞു ഞാൻ നിനക്ക് ക്ഷമിച്ച് തരാമെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഇത്ര നാളുണ്ടായിട്ടും നീ എന്നോട് മറച്ചു വെക്കുന്ന എന്തെങ്കിലും കാരണമുണ്ടോ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ. നീ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് വയ്ക്കുമ്പോൾ അവൻ പറയും നീ എന്തേ പറയുന്നത് എനിക്ക് ഈ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ നിന്നെ അല്ലാതെ വേറെ ആരും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും പ്ലീസ് നീ ഇങ്ങനെ പറയല്ലേ നീ ഇങ്ങനെ കള്ളം പറയണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനും ഒച്ചപ്പാടുണ്ടാക്കും കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ തന്നെ സമയമില്ല പിന്നെ എങ്ങനെ ഞാൻ ഇതിൻ്റെ പുറകിലൊക്കെ പോണത് അത് മാത്രമല്ല നിനക്ക് ടെൻഷനൊക്കെ ആയിരിക്കും വർക്കിൻ്റെ ലോഡൊക്കെ ആയതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്നൊക്കെ പറയുമ്പോൾ അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു ചിരി വരും കേട്ടോ. എന്നിട്ട് പറയും അന്ന് ഓക്കെ ശരി എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പുള്ളിക്കാറ്റി അങ്ങ് കയറിപ്പോകും. എന്നിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ മെസ്സേജ് അയക്കും അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ലിത്തയോടത്ത് പറയാൻ പറയുന്നുണ്ടാകും. അങ്ങനെ ഇവൻ്റെ അടുത്താണെങ്കിൽ മറ്റേ പെണ്ണെ വിളിച്ചിട്ട് പറയും നമുക്ക് ബ്രേക്കപ്പ് ആക്കാമെന്ന് പറയട്ടോ. അപ്പോൾ അവൻ പറയും ഇനി എനിക്ക് കുറച്ചുകൂടി സമയം വരാം എൻ്റെ ആ ഒരു കോൺട്രാക്റ്റിൽ മറ്റേയാളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ അവളോട് ഡിവോഴ്സ് ആവാമെന്ന് പറയാമെന്ന് പറഞ്ഞ് നിൽക്കല്ല അവൾ ഫോൺ കട്ട് ചെയ്യും. ആ ഒരു സമയത്ത് നമ്മുടെ പെങ്കൊച്ച് അങ്ങോട്ട് വരട്ടോ. അങ്ങനെ പെങ്ങോച്ചാണെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവനെയാണെങ്കിൽ ഇവളുടെ കൂട്ടുകാരെ വിളിക്കും. കൂട്ടുകാരെ വിളിച്ചിട്ട് ഈ കാര്യം പറയുമ്പോൾ ഇവനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ ചോദിക്കും എന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അവൻ പറയും ഏ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ടാകും. അപ്പോൾ ഇതോടെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് രണ്ട് തീരുന്നത്. ഇനി ആ ഒരു കൊച്ചിനെ അബോർട്ട് ചെയ്യോ നമ്മുടെ പെങ്ങോച്ചിനെ ഡിവോഴ്സ് ചെയ്യോ എന്നുള്ളതൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.